عيدكم سعيد كل عام وانتم بخير. അറബി ഭാഷയിൽ എങ്ങനെയാണ് ഒരു ഈദുൽ അദ്ഹ മുബാറക്കിനെ നിങ്ങൾക്ക് ആശംസിക്കുക, ബലിപെരുന്നാൾ എന്നാണ് പറയുക. ഇപ്പോഴത്തെ സമാഗതമായിരിക്കുന്ന ബലിപെരുന്നാളിൽ നമുക്ക് ഈദ് ആശംസ നൽകുന്നതിൻ്റെ വ്യത്യസ്ത രീതികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി പറയാം, ഈദ് മുബാറക്, അതെല്ലാവർക്കും അറിയുന്ന ഈദ് മുബാറക് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ആശംസയാണ്. മറ്റൊന്ന് ഈദുക്കും സഈദ്, താങ്കളുടെ പെരുന്നാൾ ദിനം വിജയകരമാവട്ടെ, സന്തോഷകരമാവട്ടെ എന്നാണ് ഈദുക്കും സഈദ്. ഓക്കെ, ഇതിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾക്ക് പറയേണ്ട ഒന്നാണ് ഖിലാം വ ഇൻതു ബിഖൈർ. ഖിലാം വ ഇൻതും ബിഖൈർ, വർഷം മുഴുവനും സന്തോഷമായിരിക്കട്ടെ എന്നത് ഇതിനോടൊപ്പം പറയേണ്ട ഒരു ആശംസാവചനമാണ്. നമ്മളെപ്പോഴും, ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് സന്തോഷ മുഹൂർത്തത്തിലും പറയാവുന്ന ഒന്ന് തന്നെയാണ് ഖിലാം വ ഇൻത ബിഖൈർ. അവിടെ ആം എന്നാൽ വർഷം എന്നാണ്. അതിന് നിങ്ങൾക്ക് ഖിൽസന എന്നും പറയുന്നത് കേൾക്കാം, അങ്ങനെയും പറയാം, ഖിൽസന വ ഇൻത ബിഖൈർ. ഓക്കെ, അങ്ങനെ നിങ്ങളോട് പറയുമ്പോൾ വേണമെങ്കിൽ അതിനെ ഒന്ന് തിരിച്ചു പറയാൻ, വ ഇൻത ബി അൽ ഫുഖൈർ എന്ന്. അത് താങ്കളോട് പറയുകയാണ്, ഖിലാം വ ഇൻത ബിഖൈർ, ഈദുക്കും സഈദ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഈദ് മുബാറക്, ഖിലാം വ ഇൻത ബി അൽ ഫുഖൈർ, ആയിരം ആയിരം സന്തോഷ സുദിനങ്ങൾ ഞാൻ നിങ്ങൾക്ക് നേരുന്നു എന്നൊക്കെ മറിച്ചും തിരിച്ചും പറയാം. ഓക്കെ, അപ്പോൾ ഈദ് എന്നാൽ പെരുന്നാൾ എന്നാണ്. ഓക്കെ, അപ്പം ഞാൻ പെരുന്നാൾ കഴിച്ചു എന്ന് പറയുന്നത് എന്താണ്? അയ്യത്തു എന്ന് പറയാം. അയ്യദിനാ, ഞങ്ങൾ പെരുന്നാൾ കഴിച്ചു. അയ്യദിനമാ അഹൽ, ഞങ്ങൾ കുടുംബത്തോടൊപ്പം പെരുന്നാൾ കഴിച്ചു. തയ്യബ്. ഓക്കെ, അപ്പോൾ ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ, ബലി പെരുന്നാൾ എന്നതിന് ഈദുൽ അദ്ഹ അൽ മുബാറക് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിന് ഈദുൽ ഫിത്തർ എന്നാണ് പറയാറുള്ളത്. ഈദ് വിഷസിൻ്റെ ധാരാളം വീഡിയോസ് പല തവണകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുകയും അതിലുള്ള സ്പെഷ്യൽ വാക്കുകൾ നിങ്ങൾ പഠിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഇന്ന് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, ഹന്നീക്കും മിഅമാക് ഖുലൂബിന തഹിയത്ത് ഈദുൽ അദ്ഹൽ മുബാറക് മിൻ അറബിക് യൂനി മിൻ അസ്തിഖാ വഹബ്ബ വതല്ലാബ് അറബിക് യൂനി ഹന്നീക്കും തഹനിയത്ത് മിൻ അമാക് ഖുലൂബിന ഈദുക്കും മുബാറക് ഖിലാം വ ഇൻതും ബി അൽഫ് അൽഫ് ഖൈർ. ശുക്റൻ ലിമുതാബഅതികും വ ഹുസ്നി ഇസ്തിമാഇകും മഅനാ. മഅ സലാമ.